2023 മെയ് മാസം 3-ാം തീയതി ആരംഭിച്ച വംശീയ കലാപം എന്ന ഓമനപ്പേരിൽ ആരംഭിച്ച ഒരു നരഹത്യ ഇന്ന് അത് അതിൻ്റെ എല്ലാ തലങ്ങളെയും ഭേദിച്ചുകൊണ്ട് വർഗീയ രാഷ്ട്രീയ സാമുദായിക നിറങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റൊരു തരത്തിലേക്ക് വളർന്നിരിക്കുന്നു അല്ലെങ്കിൽ വളർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നാം കാണുന്ന ഭയാനകമായ ഒരു വിഷയം. തീർച്ചയായും നമുക്കെല്ലാവർക്കും അറിയാം അവിടുത്തെ ഇരകൾ 99% ക്രൈസ്തവരാകുന്നു എന്നത്. തീർച്ചയായും അതൊരു വംശീയ കലാപം എന്ന് പറയുമ്പോഴും അതിന് നാശവും നഷ്ടവും സംഭവിച്ചിരിക്കുന്നത് ക്രൈസ്തവ സഭയ്ക്കാകുന്നു എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. 36 മണിക്കൂറിനുള്ളിൽ 251 ദേവാലയങ്ങൾ നശിപ്പിച്ചു കളയുന്നു. വിശുദ്ധ വേദപുസ്തകം ഉൾപ്പെടെയുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ അഗ്നിക്കിരയാക്കുന്നു. മെയ് മാസം 3-ാം തീയതി ആരംഭിച്ചതായ കലാപം ഭരണനേതൃത്വത്തിലുള്ളവർ ശമിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിന് മാറ്റമുണ്ടാകും എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ആ മാറ്റം ഇപ്പോഴും കാണുന്നില്ല. പ്രധാന താക്കോൽ സ്ഥലങ്ങളിരിക്കുന്നവർ മിണ്ടാതെ ഇരിക്കുകയും മറ്റാരെക്കൊണ്ടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നാം ഇപ്പോൾ കാണുന്നത്. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനാധിപത്യത്തിന് മറ്റൊരു പേര് കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ മതപാർട്ടികളായി മാറുന്നു. അത് ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലും അവിടെയൊക്കെയുള്ള പ്രധാനപ്പെട്ട വിഷയം അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ സംഭവിക്കുന്ന മൂല്യച്യുതി ഉണ്ടാക്കുന്ന വിഷയങ്ങൾ, നരഹത്യ പോലുള്ള കാര്യങ്ങൾക്ക് ശരിയായ പ്രതിവിധി കണ്ടെത്താനൊക്കാതെ കുഴഞ്ഞു മറിയുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുകയാണ്. ഇതിന് മാറ്റമുണ്ടായെങ്കിലേ ഒപ്പുകയുള്ളൂ എന്ന് നാം ഒരുമിച്ച് പ്രാർത്ഥിച്ച് ചിന്തിക്കണം.